സ്വാഭാവികമായിട്ടും നമുക്കറിയാലോ ഈ വിഷയം പെട്ടെന്ന് ഉയർന്നു വന്നത് മാഷപ്പടി വിഷയം വന്നതിന് ശേഷമാണ്. ബട്ട് സ്റ്റിൽ ഐ വെൽക്കം, കാരണം നമ്മൾ പൊതുപ്രവർത്തകരാണ്, പൊതുരംഗത്ത് നിൽക്കുന്നവരാണ്, ജനപ്രതിനിധിയാണ്. എന്നെ സംബന്ധിച്ച് അങ്ങനെ ആക്ഷേപകരമായ അല്ലെങ്കിൽ സംശയാസ്പദമായ ഒരാരോപണം ഉയർന്നു വന്നപ്പോൾ ഗവൺമെന്റ് അന്വേഷിക്കുന്നത് എന്നെ ഞാൻ സ്വാഗതം ചെയ്യാം. പക്ഷെ ഉള്ളി തിങ് ഇതൊരു ഹെറാസ്മെന്റിനോ അതല്ലെങ്കിൽ നമ്മളെ ഇകഴ്ത്തുന്ന അല്ലെങ്കിൽ പൊതുജന സമൂഹത്തിൽ സംശയത്തിന്റെ പുകമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് ഞങ്ങൾ അല്ലെങ്കിൽ അത് ഞാൻ അനുവദിക്കില്ല. നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളോടും സഹകരിക്കും അന്വേഷണത്തിന്റെ ഏത് ലെവലിലും. കാരണം ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് ഒരുപാട് ഡിസ്ക്രിഷണറി പവേഴ്സും ഒരുപാട് ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടേതായ ഒരു സ്പേസ് ഉണ്ട്. അദ്ദേഹത്തിന് ഏത് നിലയിൽ വേണമെങ്കിലും ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി എങ്ങനെ വേണമെങ്കിലും അതിന് അപ്രോച്ച് ചെയ്യാം. അതൊരു അത് നമ്മുടെ സിസ്റ്റത്തിലുള്ള ഒരു ഒരു അഡ്വാൻറ്റേജോ ഡിസഡ്വാൻറ്റേജോ ഒക്കെയാണ്. അപ്പോൾ അത് ഒരു ഉദ്യോഗസ്ഥൻ പ്രയോഗിക്കുന്നതിൽ തെറ്റില്ല. ബട്ട് ദർ ഇസ് ഓൾവേസ് എ ത്രഷ് ഹോൾഡ് ആൻഡ് ലിമിറ്റ്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എസ്പെഷ്യലി ആസ് എ ലോയർ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. സോ ഐ വിൽ കോപ്പറേറ്റ് വിത്ത് ഫുൾ ഹാർട്ട്. സത്യസന്ധമായും വളരെ ആത്മാർത്ഥമായും അന്വേഷണത്തോടെ ഞാൻ സഹകരിക്കും. പക്ഷേ അത് ഒരു 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 സമൂഹത്തിന് മുമ്പിൽ പുകമറ സൃഷ്ടിക്കാനും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി വേട്ടയാടാനും ആണെങ്കിൽ ഞാൻ രാഷ്ട്രീയപരമായും നിയമപരമായും തന്നെ അത് പ്രതിരോധിക്കേണ്ടതായിട്ട് വരും. ഞാൻ അഗെയിൻ ഞാൻ പറയുന്നത് നമുക്ക് വി ക്യാൻ ട്രൈ ടു സെറ്റ് എ ന്യൂ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ട്രെൻഡ് വേണേൽ സെറ്റ് ചെയ്യാൻ. നിങ്ങൾ പത്രക്കാരാണ്, നിങ്ങൾക്ക് അത്യാവശ്യം ഈ എസ്പെഷ്യലി ഇടുക്കി ജില്ലയിലെ ഭൂവിഷയത്തെ സംബന്ധിച്ച് ഒരുപക്ഷെ സാധാരണ പോലീസുകാർക്ക് അറിയാവുന്നതിനൊക്കെ നന്നായിട്ട് അറിയാവുന്നവരാണ് നിങ്ങൾ. ഇപ്പം നിങ്ങൾക്ക് ഈ യു ഓൾസോ ഹാവ് സം ഇൻഗ്രീഡിയൻസ് അല്ലെ, നിങ്ങൾക്കറിയാം എനിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ എന്തൊക്കെയാണെന്ന് ഇതുവരെ ഒരു പരിധിവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരു ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ചോദ്യം ചെയ്യുന്ന പോലെ എന്നെ പരസ്യമായി ചോദ്യം ചെയ്താലും ഞാൻ അതിന് മറുപടി പറയാൻ തയ്യാറാണ്. കാരണം ഐ ക്യാൻ ക്ലാരിഫൈ മൈസെൽഫ്. കാരണം പൊതുജനങ്ങളുടെ മുമ്പിലുള്ള വിശ്വാസമാണ് ഏറ്റവും വലിയ കാര്യം. അത് തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇവർ നടത്തുന്നുള്ളൂ. അല്ലാണ്ട് ഇവരെ സംബന്ധിച്ച് അങ്ങനെ ഒരു 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 ഇതുണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സോ യു ആർ ഓൾസോ ഫ്രീ ടു ആസ്ക് എനി ക്വസ്റ്റ്യൻസ് റിഗാർഡിംഗ് ദിസ്. കാരണം ഞാൻ അതിൻ്റെ അകത്ത് ഇനിയിപ്പോൾ വിളിച്ചു മാറി വിളിച്ചോടി അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എന്താ ചോദിച്ചാൽ പറഞ്ഞതെന്ന് ആർക്കും അറിയാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട ഏത് ചോദ്യങ്ങളോടും രഹസ്യമായോ പരസ്യമായോ മറുപടി പറയാൻ തയ്യാറായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അത് എനിക്ക് എൻ്റെ ഒറ്റ കൺസേൺ പൊതുസമൂഹത്തിന് മുമ്പിൽ അതിൻ്റെ അകത്തൊരു ക്ലാരിറ്റി കുറവ് ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം ഐ നോ ഹൗ ദ ട്രാൻസാക്ഷൻ ഹാപ്പൻ, വെൻ ദ ട്രാൻസാക്ഷൻ ഹാപ്പൻ, വൈറ്റ് ഹാപ്പൻ, സോ എനിക്കറിയാലോ. അപ്പം ഞാൻ ഇന്നലെ ആധാരങ്ങളെല്ലാം ഒന്ന് പരിശോധിച്ചു. കാരണം നമ്മൾ ഇതായിട്ടാണ് ചെയ്തത്, വേറെ ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളുടെക്ക് വന്നിട്ട് നിങ്ങളുടെ ഞാൻ വേണമെങ്കിൽ വിജിലൻസ് എനിക്ക് സെർവ് ചെയ്ത നോട്ടീസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. യു ക്യാൻ ആസ്ക് മീ എനിത്തിങ് എനിത്തിങ്. നിങ്ങൾ കാരണം പൊതുജനത്തിനൊരു ഒരു സംശയം ഒരു 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 അങ്ങനെ ഒരു സംശയത്തിൻ്റെ നിലയിൽ നിർത്താനുള്ള ഒരു അവസരം സർക്കാരിന് കൊടുക്കരുതെന്നുള്ള അഭ്യർത്ഥന മാത്രമേ നിങ്ങളോട് എനിക്കുള്ളൂ. ഇല്ല, അതിന്റെ അകത്ത് ഞാൻ അതുകൂടി വേണമെങ്കിൽ ഇപ്പൊ ഈ ഘട്ടത്തിൽ പറയാം. കാരണം ഞാൻ പരാതി കൊടുത്തിട്ട് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നേരിട്ട് മൊഴിയായി നൽകാൻ തയ്യാറാണ് എന്ന് വിജിലൻസ് ഡയറക്ടറെ നേരിട്ട് കണ്ട് ഞാൻ അറിയിച്ചിരുന്നു. ഐ ഹാഡ് ഗിവൻ സഫീഷ്യന്റ് ടൈം. ഇപ്പം ഇതുവരെ ഇത്രയും നാളായല്ലോ വിജിലൻസ് അതിൽ ആക്ട് ചെയ്യുന്നില്ല എന്ന് എനിക്ക് സ്വാഭാവികമായിട്ടും അനുമാനിക്കാനുള്ള സമയം ഇതിനോടകമായി. സോ ഐ ഹാഡ് സ്റ്റാർട്ടഡ് വർക്കിംഗ് ഓൺ ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഞാൻ അതിൻ്റെ വർക്കിലാണ്. സോ ഇറ്റ് ഇസ് ഹാപ്പനിങ്, ഇറ്റ് വിൽ ഹാപ്പൻ ഇൻ ടൈം സൂൺ. ഞാൻ കുറച്ചൊരു അഡീഷണൽ ഇൻഫർമേഷൻ കൂടി വിജിലൻസിന് പാസ് ഓൺ ചെയ്യുന്നുണ്ട്. ആ പാസ് ഓൺ ചെയ്യുന്ന ഇൻഫർമേഷൻസിലും അവർ ആക്ട് ചെയ്യാനുള്ള സാധ്യത ഇപ്പോഴത്തെ അവസ്ഥയിൽ കുറവാണ്. കാരണം ഒന്ന് മുഖ്യമന്ത്രിക്കെതിരെയാണ് ലോട്ട് ഓഫ് തിങ്സ് അതിന് അവർ പ്രോസിക്യൂഷൻ സാങ്ഷൻ ചോദിക്കണം. അതിനുള്ള ഒരു കരുത്തും തൻ്റെ ഇടം ഇപ്പോഴത്തെ ഒരു നമ്മുടെ നിയമ വിജിലൻസിനുണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല. സോ അതിൻ്റെ കാര്യങ്ങൾ പടിപടിയായി ഞാൻ അന്നും പറഞ്ഞിരുന്നല്ലോ ഈ കാര്യം ഇവിടെ അവസാനിക്കുകയോ ഇവിടെ വിട്ടിട്ട് പോകുക അങ്ങനത്തെ ഒരു സ്വഭാവം എനിക്കില്ല. ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞത് എനിക്കൊരു കൺവിക്ഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് അത് തെളിയിക്കുന്നതിനും അത് ഏതറ്റം വരെ കൊണ്ടുപോകാൻ പറ്റുമോ ആ അറ്റം വരെ കൊണ്ടുപോകുമെന്ന് ഞാൻ പൊതുസമുദ്രം പറഞ്ഞിരുന്നു. അത് ദാറ്റ് ഇസ് ഇൻ പ്രോഗ്രസ്. അല്ല അത് നാച്ചുറലി അത് വേണ്ടിവരും. നാച്ചുറലി അതിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്.